എൻ്റെ പേര് ഡോക്ടർ വിവേക് പോൾ വിധേയത്തിൽ. ഞാൻ ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. യാന ഐ വി എഫ് സെൻറ്റേഴ്സിനും പി ആർ എസ് ഹോസ്പിറ്റലിലെ ഹെഡായിട്ടും വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും. ഈ ഒരു കോവിഡ് വന്നു കഴിയുമ്പോൾ കുറേ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യം, ഡോക്ടറെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യിപ്പിക്കണോ, ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയോ. ഇപ്പം പലരും എബ്രോഡ് താമസിക്കുന്നവരുണ്ട് അല്ലേ, ഹസ്ബൻഡ് വൈഫ് അബ്രോഡ് വേറെ സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു മഹാമാരി വരുമ്പോൾ അവർക്ക് പലർക്കും വരാൻ പറ്റുന്നില്ല, പലരും എബ്രോഡാണ്, സമയം കുറേ വൈകിപ്പോകുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ ഈ വന്ധ്യത ട്രീറ്റ്മെൻറ്റ്, അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, അങ്ങനെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇത് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രിക്കോഷൻസും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയിക്കോട്ടെ, മാസ്ക് യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, സാനിറ്റൈസിങ് ആൻഡ് പ്രോപ്പർ വാക്സിനേഷൻ ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രതിരോധ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുത്തിട്ട് വേണം. അത് നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ അങ്ങ് വൈകി പോകുമോ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, അതും ഒരു പ്രശ്നമാണ്. ബിക്കോസ് നമ്മൾക്ക് പ്രായം ചെല്ലുംതോറും അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും കുഞ്ഞാവാനുള്ള ഒരു പോസിബിലിറ്റികൾ കുറയുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി അബ്രോഡ് താമസിക്കുന്ന മെയിൽസൊക്കെ ആണെങ്കിൽ അവർക്ക് സെമിൻ ടെസ്റ്റിന് അത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, കൗണ്ട് കുറയുന്നു, ചലനം കുറയുന്നു, ഇപ്പോൾ കുറേ പേർക്ക് അസൂസ്പെർമിയ വരുന്നു, അങ്ങനെ പ്രോബ്ലം. അവരുടെ ഓക്യുപ്പേഷൻ റിലേറ്റഡ് അവരുടെ ജോലിപരമായ കാര്യങ്ങൾക്ക് ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം, ആ എൻവയറമെൻറ്റൽ കാരണങ്ങളായാലും അവർക്ക് കൗണ്ട് കുറയുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ വരികയാണ്. കപ്പിൾസ് സെപ്പറേറ്റായി ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് രണ്ട് സ്ഥലങ്ങളിലായി ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ടൈം ഫോർ കുഞ്ഞാവാനുള്ള സമയം വൈകി പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലീവിന് വരുവാണെങ്കിൽ ആ ഹസ്ബൻഡ് ആ സാമ്പിൾ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സെമൻ സാമ്പിൾ നോർമലാണ് എങ്കിൽ രണ്ടോ മൂന്നോ സാമ്പിൾ എടുത്ത് നമ്മൾ സെമൻ സാമ്പിൾ ഫ്രീസ് ചെയ്ത് വെച്ച് ആ ഫ്രോസൺ സാമ്പിൾ വെച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇക്സി അല്ലെങ്കിൽ ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സമയത്തൊക്കെ അത് വളരെ കുറേ പേര് സാമ്പിൾ ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവരുടെ കൺസെൻറ്റോട് കൂടി മാത്രമേ നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് സാമ്പിൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൺസെൻറ് ഉണ്ട് ആൻഡ് ആ സാമ്പിൾ യൂസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൺസെൻറ് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരുടെയും പ്രോപ്പർ ഐ സി എം ആർ ഗൈഡ് ലൈൻ പ്രകാരം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൺസെൻസ് ഉണ്ട് എങ്കിൽ ആ ഫ്രോസൺ സാമ്പിൾ വെച്ച് നമുക്ക് ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വീഡിയോ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പലരും ഇപ്പം നമുക്ക് മോൾഡീവ്സിൽ നിന്ന് കപ്പിൾസ് വരുവാണെങ്കിലോ അബ്രോഡിൽ നിന്ന് കപ്പിൾസ് വരുന്നവരാണെങ്കിൽ പോലും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇനീഷ്യൽ ഒരു സെഗ്മെൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ കൺസൾട്ടേഷൻ അത് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ആ മെഡിസിൻസ് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു 50% ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് അവർക്ക് പ്രിപ്പയർ ചെയ്ത് അതായത് പ്രീ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് നമുക്ക് ചെയ്യാനും ആ മരുന്നുകൾ അവരെടുത്തിട്ട് കറക്റ്റായിട്ട് അവരുടെ പീരിയഡിൻ്റെ സമയത്ത് വരുന്ന പോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലീവും അവരുടെ ആ ഒരു എക്സ്പെൻസ് അവരുടെ ടൈം ഓഫ് സ്റ്റേ ആൻഡ് ടൈം ഫോർ ട്രീറ്റ്മെൻറ്റ് വളരെ കുറയ്ക്കാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പല കപ്പിൾസിലും നമ്മളിപ്പോൾ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട്. ഒരു പ്രീ ഐ വി എഫ് പ്ലാനിങ് നമ്മൾ വീഡിയോ കൺസൾട്ടേഷനിൽ കൊടുക്കാറുണ്ട്. അവർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവരവരുടെ പീരിയഡിൻ്റെ സമയമായി വന്ന് ആ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചു പോയി ആ ഒരു വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് വളരെ പേഴ്സണലൈസ് ചെയ്ത് അതിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വരുന്ന സമയത്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് വളരെ മിനിമൽ വിസിറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡ് സാമ്പിൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഐ യു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാരണങ്ങളാൽ നിങ്ങൾ ഐ വി എഫ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ പുറകിലോട്ട് തള്ളരുത്. അതിനുവേണ്ടി അതിന് സമയം മാറ്റി വെക്കണം. കാര്യം സമയം എത്രത്തോളം നേരത്തെ വരുന്നു അത്രത്തോളം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്തുള്ള പ്രതിവിധികളും തീർച്ചയായിട്ടും വീഡിയോ കൺസൾട്ടേഷൻ കാര്യങ്ങൾ വെച്ച് അതിൻ്റെ ഒരു പ്ലാനിങ് കൂടെ വെച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എംബ്രിയോ കുഞ്ഞിൻ്റെ എംബ്രിയോ ആക്കി രണ്ട് സ്റ്റേജിലായിട്ടാണ് നമ്മൾ ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ എംബ്രിയോ ആക്കി നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയും കപ്പിൾസിന് പ്ലാൻ ചെയ്ത് അടുത്ത വിസിറ്റിൽ അവർക്ക് വന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻഫെർട്ടിലിറ്റിയിലുണ്ട്. അത് ടൈം ബൗണ്ടായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന് അത് പ്ലാൻ ചെയ്ത് തരാൻ പറ്റും. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പല സ്റ്റേജുകളിലായിട്ട് നമ്മളുടെ ലീവ് ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ് ആയിട്ട് അതിനെ കോർത്തിണക്കി വലിയ പ്രോബ്ലം വരാതെ
ടൈം എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് എന്നാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വന്ധ്യത ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാനും നമുക്ക് സമയം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അകന്ന് താമസിക്കുന്നവരാണെങ്കിലും ജോലിപരമായ ആവശ്യങ്ങളാൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സിന് മുൻതൂക്കം കൊടുക്കണം. അത് ഉപയോഗപ്രദമാക്കി അത് ഫലപ്രദമാക്കിയിട്ട് അതൊരു വിജയം കൈവരാനായിട്ടുള്ളൊരു സാധ്യതകൾ എന്തായാലും നിങ്ങൾ ആരായണം. നല്ലൊരു വന്ധ്യത സ്പെഷ്യലിസ്റ്റിനെയും നല്ലൊരു ഐ വി എഫ് സ്പെഷ്യലിസ്റ്റിനെയും നിങ്ങൾ മീറ്റ് ചെയ്ത് അവരും നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുക. നമ്മളുടെ യാന ഐ വി എഫ് സെൻറ്റേഴ്സിൽ ഈ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആണ്. നമ്മളുടെ 24 hours ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്ത് യാന ട്രീറ്റ്മെൻറ്റിലെ സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതുമാണ്. താങ്ക് യു.